ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സംഘടങ്ങളും സന്താപങ്ങളും സമ്മർദ്ദതന്ത്രങ്ങളും ശത്രുക്കളോടൊപ്പം പ്രിയപ്പെട്ടവരുടെയും കൂടെയാകുമ്പോൾ തളരുക സ്വാഭാവികം. മഞ്ഞുരുകുന്ന കാഴ്ച നമുക്ക് ആനന്ദമാണ്. എന്നാൽ ഹിമാലയൻ ആഗോളതാപന നിമിത്തം ഉരുകി ഒലിക്കുമ്പോൾ ഭൂമി മാതാവിന് താങ്ങാൻ കഴിയുമോ, ആനന്ദിക്കുവാൻ കഴിയുമോ? അതുപോലെ നമ്മുടെ മലം ഉരുകുന്നത് സന്മനസ്സുള്ളവർക്ക് മാത്രമേ കാണാൻ കഴിയൂ. നമ്മുടെ കർത്താവ് കൽപ്പിക്കുന്നു, വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ലൂക്കോസ് 12:25. ജീവനുള്ള പർവ്വ അതിൻ്റെ ചില തുവലുകൾ കൊഴിഞ്ഞു വീണാൽ പറക്കൽ അവസാനിപ്പിച്ച് കണ്ടിട്ടുണ്ടോ? കൊഴിയാത്ത തുവലിലും ചിറകിലുമാണ് അവയുടെ പ്രതീക്ഷ. മകനെ, നഷ്ടങ്ങളിൽ തളരരുത്, തകരരുത്. ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പറന്നുയരാൻ കഴിയണം. അവിടെയാണ് നല്ല രീതിയിൽ താലന്റ് വർദ്ധിപ്പിച്ചവൻ്റെ മിടുക്ക്. സങ്കീർത്തകൻ പറയുന്നു 107:20, അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. സൗഖ്യമാക്കുന്ന ദൈവകൃപ എനിക്കും നിങ്ങൾക്കും കൂട്ടായിട്ടുണ്ട്. എന്താണ് നമ്മുടെ കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നത്? വിശുദ്ധ മത്തായി 7:21, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. സൽബുദ്ധിയോടെ നേർവഴി പറഞ്ഞു തരുന്നവരെ ഉൾക്കൊള്ളാതെ തോന്നിയ വഴിയെ പോകുന്നവരുടെ അവസ്ഥയും ഇതുതന്നെ. ദൈവകൃപയിൽ ആശ്രയിച്ച് ഉത്സാഹത്തോടും ഉണർവോടും ഉന്മേഷത്തോടും ചുമതലകൾ സ്വീകരിക്കണം, ഉൾക്കൊള്ളണം, അവയെ പൂർത്തിയാക്കണം. ന്യായീകരണങ്ങളുടെ പുകമറയിൽ ഒളിക്കരുത്. ഉത്തരവാദിത്തങ്ങളിൽ ശ്രദ്ധയും ജാഗ്രതയും കരുതലും വേണം. മറക്കരുത്, നല്ലത് മാത്രം ചിന്തിക്കുക. മനസ്സ് നന്നാവും. മനസ്സ് നന്നായാൽ പ്രവൃത്തിയും, പ്രവൃത്തി നന്നായാൽ വ്യക്തിയും, വ്യക്തി നന്നായാൽ കുടുംബവും, കുടുംബം നന്നായാൽ സമൂഹവും, സമൂഹങ്ങൾ നന്നായാൽ സമുദായവും രാഷ്ട്രവും നന്നാവും. ഓർമ്മയിൽ വേണം മകനെ, ആനന്ദം ഷെയർ ചെയ്താൽ സന്തോഷത്തിന് ഇരട്ടി മധുരം, ഷെയർ ചെയ്യുന്ന സങ്കടത്തിന് പകുതി ദുഃഖം എന്നാണ് ഇംഗ്ലീഷ് പഴഞ്ചൊല്ല്. എന്നാൽ ഒരു കാര്യം മറക്കരുത്, ആവശ്യ സമയത്ത് മാത്രം അടുപ്പം കാണിക്കുന്നവരെ തിരിച്ചറിയണം നീ. ആളും തരവും നോക്കാതെ സത്യസന്ധമായി മനസ്സ് തുറക്കരുത്. മടയത്തരമാണ്, കമുകിനും തെങ്ങിനും ഒരേ തരം തള പറ്റില്ല എന്നാണ് പ്രമാണം. തള എന്ന് വെച്ചാൽ തെങ്ങിനും കമുകിനും മുകളിൽ കയറാൻ കയറ്റക്കാർ ഉപയോഗിക്കുന്നത്. നമ്മൾ സ്നേഹിക്കുന്നവരെല്ലാം നമ്മയും സ്നേഹിക്കും എന്ന് കരുതിയാൽ അത് പോഴത്തരം എന്നേ പറയാൻ പറ്റൂ. മനസ്സിൽ കരയുമ്പോഴും പുറമേ ഫലിതം പറഞ്ഞ് ചിരിപ്പിച്ച മഹാനാണ് ചാർലി ചാപ്ലിൻ. ആ വഴി പിൻപറ്റിയ പലരും നമുക്കിടയിൽ ധാരാളം. അവരുടെ ദുഃഖം അകറ്റാൻ നർമ്മഭാഷികളാകുന്നു അവർ. ഉണ്ണി, നിൻ്റെ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും അത്യാവശ്യം ചില സ്നേഹിതന്മാരും ആ പട്ടികയിൽ പെടുന്നവരാണ്. അവരുടെ ഉപദേശങ്ങൾ നീ തള്ളിക്കളയരുത്. സ്നേഹിച്ചു വളർത്തിയ മക്കൾ പ്രണയത്തിൻ്റെയും ലഹരിയുടെയും ചൂണ്ടയിൽ കുരുങ്ങി തീവ്രവാദ വലകളിൽ ചെന്നുപെടുമ്പോൾ തകരുന്ന എത്ര പാപങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനങ്ങൾ 10:14, ദൈവമേ നീ അത് കണ്ടിരിക്കുന്നു, അഗതി സ്വയം നിങ്ങളെ ഏൽപ്പിക്കുന്നു. അനാഥന് എൻ്റെ നാഥ അവിടുന്ന് സഹായം തുണയുമായിരിക്കണമേ. പിതൃവത്ര പരിശുദ്ധാത്മാവായ ത്രയ ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും ഇന്നും എന്നാളും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.